നീ എന്താ ഇവിടെ? നിനക്ക് എന്താ കോങ്കണ് പിടിച്ചു? ഞാൻ ഇവിടെ ഇരിക്കുന്നു. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? യവൻ ലോ ലവൻ. എനിക്ക് ഈ കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ള, ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. ഇപ്പോൾ പറയുന്ന ഈ 15 അംഗ എന്താ പറയാ പവർ ഗ്രൂപ്പ്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് ആ സംഘടന ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയൻ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത്. അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച, ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. വലിയ സൂപ്പർ സ്റ്റാറിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ, തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്, ആ സംവിധായകൻ തിലകൻ ചേട്ടന്റെ തന്തയ്ക്ക് വിളിച്ചു. തിലകൻ ചേട്ടന്റെ എന്തോ ശുണ്ഠി കണ്ടായിരിക്കാം, പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. അമ്മ സംഘടനയോ അമ്മ സെക്രട്ടറി അമ്മയുടെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ ഒരു വിധത്തിലും ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിൽ എന്നോട് പറഞ്ഞത് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റും മുകേഷും കൂടി ഇരുന്നാണ്ടാണ് ആ പടത്തിൽ നീ അഭിനയിക്കരുത്, അഡ്വാൻസ് തിരിച്ചു കൊടുക്കടാ, ഇല്ലെങ്കിൽ നിന്നെ നിനക്കത് ദ്രോഹം ദോഷമാകും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ഇടിവെട്ടിയവന്റെ തലേ പാമ്പ് കടിച്ചോടാ ശ്രീ മുകേഷ്, തമാശയായിട്ട്. അതായത് ഭീഷണി എന്ന് പറയുന്നത് കത്തി വെച്ച് കുത്തുന്നത് മാത്രമല്ലല്ലോ ഭീഷണി, തമാശയായിട്ട് ചിരിച്ചോണ്ട് ഭീഷണിപ്പെടുത്താം അറിയാലോ, അതിനൊക്കെ നല്ല ഹ്യൂമർ സെൻസോട് കൂടി ആക്ഷേപിക്കാം, അല്ലെങ്കിൽ എന്താണ് ഭീഷണിപ്പെടുത്താം. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ പടത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. ബെസ്റ്റ്. ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, പഴയതുപോലെ തെമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും, അത് തന്നെ നല്ല കാര്യമാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷമായി. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. ആ